27 ആണ് നമ്മുടെ ഏജ്. അപ്പം നമ്മളൊരു 18 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം ഒരു 2012 നമുക്ക് വണ്ടി കളക്ഷൻ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പം കേരളത്തിലെ സ്ത്രീകളുടെ ഫാൻസ് കൂടും. പ്രായം 27 ഉള്ളൂ എന്ന് അറിയാം. മാരീഡ് ആണ്. ഓക്കേ, ഓൾറെഡി മാരീഡ് ആണ്. അപ്പം ആ ഒരു 18 നമ്മള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ 2022 നമുക്ക് വണ്ടി കളക്ഷൻസ് നമ്മൾ എടുക്കാൻ തുടങ്ങി. വണ്ടിയുടെ പണ്ടേ ഏറ്റവും ഫസ്റ്റ് വണ്ടി ഏതാ എടുത്തത്? ഫസ്റ്റ് എടുത്തത് നിസാൻ പെട്രോൾ ആയിരുന്നു. പിന്നെ മെർസിഡീസ് അങ്ങനെ കളക്ഷൻ കൂട്ടിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ വണ്ടികൾ കൊണ്ടുവരാറുണ്ടെന്ന് പറഞ്ഞു. ആ നമ്മൾ 2017 കൊണ്ടുവന്നിരുന്നു. 18-19 ഒക്കെ ഓരോ ടൈം ഇങ്ങനെ കൊണ്ടുവരും. ചോദിക്കാവോ എന്നറിയില്ല, ഇതിന് മൈലേജ് എത്ര കിട്ടും? മൈലേജ് മാക്സിമം 1 or 2 പെർ ലിറ്റർ അത്രേ ഉള്ളൂ മാക്സിമം. പിന്നെ ദുബായിലൊക്കെ ആണെങ്കിൽ 3-4 hour റേഞ്ച് മാക്സിമം കിട്ടുന്നുണ്ട്. ബാക്കി അത്രയേ കിട്ടുന്നുള്ളൂ, 1 or 2. ചേട്ടാ, ഇതിനകത്തെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഞാനായിട്ട് അതെന്താ അതെന്താന്ന് ചോദിക്കുന്നില്ല, അതുകൊണ്ട് ചേട്ടൻ തന്നെ പറഞ്ഞു. ഞാനായിട്ട് ചോദിച്ചു എന്തെങ്കിലും വിട്ടുപോയാലോ. ഇതിപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഗുഡ് വുഡ് എഡിഷനിൽ വരുന്ന നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള ഇതാണ്. കസ്റ്റമൈസ്ഡ് ആണ്. ഇത് ഗുഡ് വുഡിന്റെ ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു അനലോഗ് ക്ലോക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഡ്വൽ കളർ നമ്മൾ ചെയ്തതാണ്. ഈ റെഡും ബ്ലാക്കും കോമ്പിനേഷൻ. ഗിയറിന്റെ ഇതിന്റെ ഇവിടെയാണ് വരുന്നത്. ഇതാണ് ഗിയർ ആക്ച്വലി ഇതിന് വരുന്നത്. ഇത് AC കൺട്രോൾ. ഹാൻഡ് ബ്രേക്ക് ഒക്കെ നമ്മൾ ഇവിടെയാണ് വരുന്നത്, നമ്മുടെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെയൊക്കെയാണ് ബാക്കി ഫീച്ചർ, ലൈൻ അസിസ്റ്റന്റും ബാക്കി കൺട്രോൾ ഒക്കെ വരുന്നത് ഇവിടെയാണ്. ഈ സീറ്റിന് മസാജർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ സീറ്റ് മസാജ് ഉണ്ട്. പിന്നെ അത് ഓടുമ്പം മസാജ് ചെയ്യാൻ പറ്റും. ഓടുമ്പോൾ മസാജ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ റോൾസ് റോയ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ ഇരുന്ന് പോകേണ്ട വണ്ടിയാണ്. ഇപ്പം ദുബൈയിലാണെങ്കിൽ ആ ഡ്രൈവർ വെച്ചിട്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്യല്. ഇവിടെ പിന്നെ കാർണെട്ടായിട്ട് കൊണ്ടാകൊണ്ട് എനിക്ക് മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യുന്നതാണ്. ഇതിന് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വരാൻ എത്ര പ്രൈസ് ആയി കാണും? ഈ വണ്ടിയോ? ഈ വണ്ടി ഏകദേശം നമ്മള് 2.6 million തരംസോളം. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാൻറ്റം, ഇതിന്റെ നെക്സ്റ്റ് അപ്ഗ്രേഡേഷൻ ഫാൻറ്റം ഉണ്ട്. പക്ഷെ ആ എടുക്കുന്ന പ്രൈസ് നമുക്ക്, പക്ഷെ നമ്മളിത് കസ്റ്റമൈസേഷൻ കൂടിയത് കൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണിത്. പിന്നെ ലോങ് വീൽ ബേസ് ആണ് വണ്ടി. അപ്പൊ അതിന്റേതായ ഒരു ഡിഫറൻസ് എന്തായാലും ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 14 months വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. നോർമലി 6-7 months കൊണ്ട് നമുക്ക് റോൾസ് റോയ്സ് ഒക്കെ നമുക്ക് ബുക്ക് ചെയ്താൽ കിട്ടും. ഇതിപ്പോ നമ്മള് സ്പെഷ്യൽ കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ടായത് കൊണ്ട് ഒരു 14 months ഒക്കെ നമ്മൾ എടുത്തിരുന്നു. ഇതെല്ലാം ഞാൻ ചോദിച്ചു, പക്ഷെ ഒരു കാര്യം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചോദിച്ചില്ല. ഇത്രയും വണ്ടികള്, ദുബായ്, ലണ്ടൻ, ചേട്ടൻ എവിടെയൊക്കെ ബേസ്ഡ് ആണ്? ദുബായ്, ലണ്ടൻ എല്ലായിടത്തും പോകുന്നുണ്ട്. ചേട്ടൻ എന്താ ചെയ്യുന്നേ? നമ്മള് ബിസിനസ് ആണ്. മെയിൻലി കൺസ്ട്രക്ഷൻ ഡെവലപ്പിംഗ് ഡെവലപ്പർ ആണ്. പിന്നെ ഡയമണ്ടിന്റെ ബിസിനസ് ഗുജറാത്തിലുണ്ട്. അങ്ങനെ പറ. ഡയമണ്ട് നമ്മള് ഫാക്ടറി ആയിട്ട് നമ്മള് ഓൺ മെഷീൻ ഡയമണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ എക്സ്പോർട്ട് ഹോങ്കോങ്ങിലേക്ക് ചെയ്യുന്നതാണ്. ദുബായ് ടു ഹോങ്കോങ്. നമ്മൾ സെൽഫായിട്ട് മെയ്ഡ് ചെയ്താണ് എല്ലാം. അല്ലാതെ വേറെ ഫാദറിന്റെ കണ്ടിന്യൂസേഷൻ തുടങ്ങിയിട്ട് അങ്ങനെ ഇതല്ല. നമ്മളതായിട്ട് എല്ലാവർക്കും അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടാവാൻ സാധ്യത. നമ്മളായിട്ട് തന്നെ എല്ലാം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഇതാണ്. ചേട്ടാ, അവരാണെങ്കിലും ബാക്കിൽ മസാജ് ഉണ്ടെന്ന് അറിഞ്ഞു. എനിക്കൊന്ന് മസാജ് ചെയ്യണം. മസാജിന് കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്.